പതിനാലിനും പതിനഞ്ചാം നൂറ്റാണ്ടിനും ഇടയിൽ വിജയനഗര സാമ്രാജ്യകാലത്ത് ശ്രീകൃഷ്ണദേവരായർ നിർമ്മിച്ച ക്ഷേത്രമാണ് ഹസ്ര രാമചന്ദ്ര ക്ഷേത്രം. ഹംപിയിലെ ചിത്രവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിൽ പൂർണ്ണമായിട്ട് നമുക്ക് മൈസൂർ ദസറ ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്നിരുന്ന പരിപാടികളുടെ ശില്പ ആവിഷ്കാരമാണ് നമുക്ക് കാണുന്നത്. ആനകളും കുതിരകളും അതുപോലെ തന്നെ നൃത്യങ്ങൾ, സൈനിക പ്രകടനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഈ ചുറ്റമ്പലത്തിൻ്റെ മതിലുകളിൽ കാണാൻ സാധിക്കും. सर हम लोग देख सकते हैं सर, ये विजयनगर एक श्रीकृष्ण देवराय काल में और पहले वंश का सेकेंड वंश का साड़ू वंश का राजा था ना, प्रौढ़ देवराय बोल के 1406 to 1421 तक रूलिंग टाइम में ये बिल्ड करता सर राजा रामचंद्र टेम्पल बोल के, वो तुम्हें प्रतिष्ठापन करता रामा लक्ष्मण सीता का. हम लोग अभी खाली विग्रह नहीं सर, क्योंकि लिए डेक्कन सुल्तान अंडर में ये भी नाश हो गया था, बट हम लोग गर्भगुड़ी देख सकते सर. बाद में थर्ड वंश का राजा था ना सर 1509 में, वो रूलिंग टाइम में श्री कृष्ण देवराय रूलिंग टाइम में हर कोई कारविंग डिजाइन में रामायण का बारे में टोटली पूरा दिखाया था सर. മക്കളില്ലാതെ വിഷമിച്ചിരുന്ന ദശരഥ മഹാരാജാവ് യാഗം നടത്തുകയും അങ്ങനെ യാഗത്തിൽ അഗ്നിദേവന്റെ കയ്യിൽ നിന്നും പ്രസാദമായി പായസം ലഭിക്കുന്ന ശില്പമാണ് ഈ കാണുന്നത്. തുടർന്ന് തൻ്റെ മൂന്ന് ഭാര്യമാർക്ക് ഇത് വീതിച്ചു നൽകുന്നു. രാവണന്റെ സഹോദരനെ കൊലപ്പെടുത്തുന്ന ചിത്രമാണ് ആ കാണുന്നത്. സീതയെ രാവണൻ അപഹരിക്കപ്പെട്ടതിന് ശേഷം ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നതും സീതാദേവിക്ക് ശ്രീരാമ നാമം ആലേഖനം ചെയ്ത മോതിരം സീതാദേവിക്ക് നൽകുന്നതാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് കാട്ടിലൂടെ നടക്കുമ്പോൾ കാൽസ്പർശം ഏറ്റ കല്ലിൽ നിന്ന് അഹല്യയ്ക്ക് ശാപമോക്ഷം പ്രാപിക്കുന്ന ശില്പമാണ്. ഇതാക്കണത് നോക്കൂ, പുഷ്പക വിമാനത്തിൽ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രാവണനും പോകുന്ന വഴിയിൽ ജടായു പക്ഷി എതിർക്കുകയും അതിനെ ചിറക് അരിയുന്ന രാവണന്റെ ശില്പമാണ് കാണുന്നത്. Thank you.
മുകളിൽ ആ കാണുന്നത് ലങ്കയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി വാനരന്മാർ കല്ലുകൾ ചുമന്നു കൊണ്ടുപോകുന്നതാണ്. ഈ കാണുന്ന തൂണുകളെല്ലാം ബ്ലാക്ക് സ്റ്റോണിൽ നിർമ്മിച്ചിട്ടുള്ള തൂണുകളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫിനിഷിങ് ഈ തൂണുകൾക്കെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. രാമലക്ഷ്മണ സീതാദേവിയുടെ പ്രതിഷ്ഠയായിരുന്നു ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം അന്ന് നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഇവിടെ പൂജാതി കർമ്മങ്ങളോ മറ്റൊന്നും നടക്കുന്നില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ ചിത്രവിശേഷങ്ങൾ. ഹംപിയിലെ ചിത്രവിശേഷങ്ങൾ തീരുന്നില്ല. പതിവ് പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ തൽക്കാലം വിട വാങ്ങിയാണ് പോകാം. നമുക്കൊരുമിച്ച് ഞാൻ നിങ്ങളുടെ സ്വന്തം ഡി കെ.